വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തൂർ മാനാമ്പുഴ കളിയിലൽ വീട്ടിൽ സുമംഗലയമ്മയാണ് മരിച്ചത്. പോരുവഴി അമ്പലത്തും ഭാഗം തവണൂർക്കാവിന് സമീപമാണ് മൃതദേഹം കണ്ടത്. 4 ദിവസമായി ഇവരെ കാണാനില്ലായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി കാണാതായി വന്ന വയോധികയാണ് കനാലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കുന്നത്തൂർ മാനാമ്പുഴ കളിയിലിൽ വീട്ടിൽ സുമംഗലാമ്മയാണ് പോരുവഴി അമ്പലത്തും ഭാഗം തവണൂർക്കാവിന് സമീപം കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുമംഗലാമ്മയെ കാണാതായി ബന്ധുക്കളും ഇവരുടെ പരാതിയിൽ പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടാറിന് കനാലിൽ ബോഡി കാണപ്പെട്ടത്. വലിയ കനാലിന്റെ ഷട്ടറിന് സമീപമായിട്ടായിരുന്നു ബോഡി. കനാൽ തുടർന്നു വിട്ടതിനെ തുടർന്ന് പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ അമിതമായി വെള്ളം കയറിയിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ ഇറിഗേഷൻ വകുപ്പിൽ അറിയിച്ചത് അടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവൃത്തികൾ ഏർപ്പെട്ടിരുന്നവർ എത്തി തവണൂർക്കാവിന് സമീപത്തെ ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നതോടെയാണ് മാലിന്യത്തോടൊപ്പം സമീപത്തായി അജ്ഞാതമായി സ്ത്രീയുടെ മൃതദേഹം കണ്ടത്. ഇഞ്ചിനിൻ്റെ ഭാഗത്ത് വെള്ളം കയറി, കുഴിക്കൽ പാടത്ത് വെള്ളം കയറി, കൃഷിയെ ജീവിക്കുന്ന പെട്ടെന്ന് ഒരു ഷട്ടർ പൊക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ പൊക്കാൻ വേണ്ടി അവിടുന്ന് തന്നെ വയ്ക്കിനകത്ത് കയറി ഈ ഷട്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉണ്ട് ഭയങ്കര ദുർഗന്ധം. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കൈ മാത്രം മേപ്പോട്ടിരിക്കുന്നതായിട്ട് വന്നു. അങ്ങനെ അപ്പോഴത്തെ ഞങ്ങൾ ഈ വിളിച്ചു, ഈ ആൾക്കാരെയൊക്കെ വിളിച്ചു, എൻ്റെ തീരുമാനം എടുത്തു. അപ്പോഴത്തേനെ മെമ്പറും പ്രസിഡന്റും എല്ലാവരും വന്നു. ഇവർ അറിയിച്ചതിനെ തുടർന്ന് ശൂർനാട് പോലീസും ശാസ്താംകോട്ട അഗ്നിരക്ഷാസേനയും ചേർന്ന് ബോഡി കരയ്ക്കെടുത്തു. തുടർന്ന് അവിടെ എത്തിയ ബന്ധുക്കളാണ് കാണാതായ സുമംഗലാമ്മയാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി.